വാർത്തകൾ തുടരുന്നു. അഭിഭാഷകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ വനിതാ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിനെ അഭിഭാഷകർ തടഞ്ഞ കേസിന്റെ FIR വിവരങ്ങൾ പുറത്ത്. ബാർ അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ FIRൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. സ്ത്രീ ആയിപ്പോയി ഇല്ലെങ്കിൽ തല്ലിച്ചതച്ചേനയെന്ന് അഭിഭാഷകർ ഭീഷണിപ്പെടുത്തിയെന്നും FIRലുണ്ട്. വിവരങ്ങളുമായി BV അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ എന്താണ്? പരീക്ഷ, ഗുരുതരമായ ആരോപണങ്ങളാണ് അഭിഭാഷകർക്കെതിരെ ഉള്ളത്. മജിസ്ട്രേറ്റിനെ, വനിതാ മജിസ്ട്രേറ്റിനെ തടഞ്ഞുവച്ചില്ല, അപമാനിച്ചില്ലായിരുന്നു അഭിഭാഷകർ ആവർത്തിക്കുമ്പോഴാണ് ഇപ്പോൾ FIRലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ ഈ അഭിഭാഷകർക്കെതിരെയുണ്ട്. ബാർ അസോസിയേഷന്റെ തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് KP ജയചന്ദ്രൻ, സെക്രട്ടറി പാറ്റല്ലൂർ ജയകൃഷ്ണൻ തുടങ്ങിയുള്ള അഭിഭാഷകർക്കെതിരെയാണ് ഈ FIR എടുത്തിരിക്കുന്നത്. വനിതാ മജിസ്ട്രേറ്റിനെ വിര ചൂണ്ടി സംസാരിച്ചു. JFMC 1 കോടതി മുമ്പാകെ വിചാരണ ഇരിക്കുന്ന കേസ് പരിഗണിച്ചതിന്റെ വൈരാഗ്യ നിമിത്തം മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ കടന്നു കയറുകയും 10 പേർ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് ഓരോരുത്തരും മജിസ്ട്രേറ്റിനെ അപമാനിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്, FIRൽ പറയുന്നത്. കേസിന്റെ പുതിയ റിമാൻഡ് ചെയ്തതിനെ പറ്റി സംസാരിക്കവേ ഒന്നാം പ്രതി ജയചന്ദ്രൻ മജിസ്ട്രേറ്റിനെ കൈചൂണ്ടിക്കൊണ്ട് ഓർഡർ ചലഞ്ച് ചെയ്യണോ വേണ്ടയോ എന്ന് ഞങ്ങൾക്കറിയാം, അത് നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഓർഡറിൽ എന്തുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയേണ്ടത് 10-40 വർഷം പ്രാക്ടീസ് ഉള്ള അഭിഭാഷകരാണ് ഞങ്ങൾ, ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നേരെ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് സംസാരിച്ചു. പരാതിക്കാരിയെ, അതായത് വനിതാ മജിസ്ട്രേറ്റിനെ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ നമ്മോടൊപ്പം ഉണ്ട്. ജസ്റ്റിസ് കമാൽ പാഷ, താങ്കളുടെ ശ്രദ്ധയിൽ ഈ വിവരം പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ വഞ്ചിയൂർ കോടതിയിൽ നിന്നാണ് ആ വിവരങ്ങൾ BV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഒരു വനിതാ മജിസ്ട്രേറ്റിനെ വല്ലാത്ത തോതിൽ ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയും അവരോട് മോശം രീതിയിൽ പെരുമാറുകയും ചെയ്തു എന്നതാണ് കേസ്. FIR ഇട്ടിരിക്കുകയാണ് പോലീസ്. താങ്കൾ ഇത് കേട്ടിരുന്നോ? എന്താണ് നടക്കുന്നുണ്ടാവുക? ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല് ഇപ്പൊ അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സംഭവത്തെ കുറിച്ച് ഞാൻ കേട്ടു, ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെയാണ് ഞാൻ അതിനെ കുറിച്ച് ബാക്കി പൂർണ്ണ വിവരങ്ങൾ മനസ്സിലാക്കിയത്. അതായത് ഇത് മജിസ്ട്രേറ്റിന്റെ ആ ഉത്തരവിനകത്ത് ഒരു അപാകതയുണ്ട്. കാരണം 436 വകുപ്പ് അനുസരിച്ചുള്ള ജാമ്യമാണ്, കാരണം ബെയിലബിൾ ഓഫൻസ് ആണ്, 279, 337 ഓഫൻസ്. അപ്പൊ അത് വന്നപ്പോ ബെയിലബിൾ ഓഫൻസിൽ 436 വകുപ്പ് അനുസരിച്ച് ജാമ്യം കൊടുക്കുമ്പോ അത് യഥാർത്ഥത്തിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് ഉള്ള അധികാരം മജിസ്ട്രേറ്റിന് കൊടുത്തിട്ടില്ല CRPC. എന്നാൽ 437 വകുപ്പ് അനുസരിച്ചുള്ള നോൺ ബെയിലബിൾ ഓഫൻസിലെ ബെയിലാണെങ്കിൽ അത് 437(5) അനുസരിച്ച് മജിസ്ട്രേറ്റിന് കാര്യങ്ങളുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇത് സ്പെഷ്യൽ ജഡ്ജിനെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കേണ്ട ബെയിലായിരുന്നു, അത് മജിസ്ട്രേറ്റ് എടുത്ത് ക്യാൻസൽ ചെയ്തു. അത് ശരിയായ നടപടി ആയില്ല, നിയമപരമായിട്ട് അതിന് തെറ്റുണ്ട്. പക്ഷേ നിയമപരമായി തെറ്റായ ഒരു ഓർഡർ പോലും പാസ്സാക്കാൻ ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. കാരണം ഉത്തരവ് ശരിയായാലും തെറ്റായാലും ശരി, അതിനെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഒന്നും മാർഗമില്ല. നേരെ മറിച്ച് അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതിൽ അപ്പീൽ കൊടുക്കുക, അല്ലെങ്കിൽ റിവിഷൻ കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈ മജിസ്ട്രേറ്റിനെതിരെ പരാതി ഉണ്ടെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി കൊടുക്കുക, മജിസ്ട്രേറ്റിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ വിജിലൻസ് വിഭാഗമൊക്കെ ഹൈക്കോടതിയിലുണ്ട് അന്വേഷിക്കാനൊക്കെ. അതാണ് നേരായ മാർഗം. അല്ലാതെ ഈ ചേംബറിൽ കയറി ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. അഭിഭാഷക സമൂഹം അത് ചെയ്യാനും പാടില്ല. കാരണം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്, ജഡ്ജസും അഡ്വക്കേറ്റ്സും എന്ന് പറയുമ്പോൾ ലോയേഴ്സും. അപ്പൊ അവര് ഒന്നിച്ച് നീങ്ങേണ്ട ഒരു കാര്യമാണ്. അഭിഭാഷകരെന്ന് പറയുന്നത് കോടതിയുടെ ഉദ്യോഗസ്ഥര് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ഒരു കാഴ്ചപ്പാട് തന്നെ വേണം. അവര് മജിസ്ട്രേറ്റിനെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഒട്ടും ശരിയായ ഒരു പ്രവർത്തനം. ജസ്റ്റിസ് കമാൽ പാഷ, ഒരു വനിതാ മജിസ്ട്രേറ്റിനെ നിങ്ങളൊരു സ്ത്രീ ആയിപ്പോയി അല്ലെങ്കിൽ ഞങ്ങൾ തല്ലി ചതച്ചേനെ എന്നതടക്കം പറഞ്ഞു എന്നാണ് അവർ പരാതിയിൽ അവരുടെ FIR-നകത്തുള്ളത്. ആ അതെ, കയ്യും കാലും തല്ലി ഒടിച്ചാനെന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കറിയില്ല എന്താണ് അത്. അത് വളരെ വളരെ മോശമായ ഒരു ഒരു പ്രവണതയാണ്. അത് മാത്രമല്ല, അത് വലിയ ക്രിമിനൽ ഓഫൻസുമാണ്. ഇവിടെ ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ, ഇവിടെ ഈ വഞ്ചിയൂർ കോടതിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചാ വാർത്തകൾ വരുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്കുള്ളിലേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടെ വരും. അവിടെ വഞ്ചിയൂർ കോടതിയിലാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായത്, ശാരീരികമായിട്ട് ആക്രമിക്കാനും മറ്റുമൊക്കെ. അതും ഈ പെൺകുട്ടികളായുള്ള റിപ്പോർട്ടർമാരെ, സ്ത്രീകളായുള്ള റിപ്പോർട്ടർമാരെ തന്നെയായിരുന്നു. ഇത് അവരുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് അത് വരുന്നുണ്ടോ എന്ന്, ഞങ്ങളുടെ പ്രശ്നത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതിന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടത് വരുന്നുണ്ടോ എന്ന് കരുതിയാൽ പോലും സംശയിക്കാനാകില്ല അല്ലേ? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതികരണ ശേഷി കുറച്ച് കൂടുതലുണ്ട്. ഞാൻ ഈ രണ്ട് എല്ലാ സ്ഥലങ്ങളിലും വർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്കറിയാം. നേരെ മറിച്ച് വടക്കൻ കേരളത്തിന്റെ ഭാഗത്താണെങ്കിൽ അവരെ വളരെ പാവങ്ങളായിട്ടേ പെരുമാറുള്ളൂ, എഫിഷ്യൻസി കുറവുമാണ്.
നേരെ മറിച്ച് ഇവിടെ പ്രതികരണ ശേഷി കൂടുതലാണ്, അതേപോലെ എഫിഷ്യൻസിയും കൂടുതലാണ് ഇവർക്ക്. നമ്മൾ ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവ വിശേഷം ഈ ആളുകളിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതികരണം എന്നുള്ളത് രീതിയിൽ കണക്കാക്കിയാൽ മതി. അല്ലാതെ തിരുവനന്തപുരത്തെ ബാർ അസോസിയേഷൻകാർ വലിയ കുഴപ്പക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ 3 വർഷം അവിടെ വർക്ക് ചെയ്തതാണ്. അതിന് ഏതാണ്ട് 1 വർഷത്തിനടുത്ത് ഞാൻ ജില്ലാ ജഡ്ജിയായിട്ട്, പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിട്ട് ഞാൻ അവിടെ ഇരുന്നതാണ്. എനിക്ക് അവിടെ നിന്ന് ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നല്ല രീതിയിലുള്ള അനുഭവമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുതന്നെ എനിക്കതിൽ ഒന്നും അവരെക്കുറിച്ച് ആ രീതിയിൽ ഞാൻ ഒരു കാഴ്ചപ്പാട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളെ ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ കഴിവനുസരിച്ചിരിക്കും ഇതെങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ. ഇത് പരിചയക്കുറവിന്റെ ഒരു കാരണം കൊണ്ട് ആ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു കാര്യം തന്നെയാണ്, അത് സംശയമില്ല. കാരണം പ്രായോഗിക പരിചയം കുറവാണ്, അതിന് പ്രോപ്പർ ട്രെയിനിങ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല എന്ന് തന്നെ കണക്കാക്കണം. ഇവിടെ ഒരു നാഷണൽ ഒരു ജുഡീഷ്യൽ, കേരള ജുഡീഷ്യൽ അക്കാദമി ഉണ്ടല്ലോ, അതിന്റെ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് വളരെ പരിതാപകരമാണ്. അതിനകത്തൊക്കെ കുറെ ആളുകൾ സ്ഥിരമായിട്ട് കൊണ്ടിരുത്തേണ്ട ആളുകളെ കൊണ്ടിരുത്തിയേക്കാണ്. അത് മനഃപൂർവ്വം ചെയ്തേക്കുന്ന, കാരണം വല്ലവർക്കും ശമ്പളം വാങ്ങിക്കാനും റിട്ടയർ ചെയ്ത ജഡ്ജിക്ക് ജോലി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു മാർഗമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ് ഇതൊക്കെ. അങ്ങനെ വരുമ്പോ എങ്ങനെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് നന്നാകും? അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് ഇല്ല. ആ ട്രെയിനിങ് ഉണ്ടായിരുന്നെങ്കിൽ, പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള കുഴപ്പങ്ങൾ കാണുന്നില്ല. ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ, അത്തരത്തിൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പിഴവുകളുണ്ട്. പക്ഷെ അപ്പോൾ തന്നെയും ഇവിടെ ഈ ഒരു ഇങ്ങനെയൊരു വിധിയിൽ ഇവരുടെ ഉത്തരവിൽ പിഴവുണ്ട് എന്ന് തന്നെ കരുതുക. അപ്പോഴും അഭിഭാഷകർ ഇത്രക്ക് ഹീനമായ തോതിൽ, അവരും നിയമത്തെ കുറിച്ച് അറിയാവുന്ന ആളുകളാണ്, ഈ ഒരു മജിസ്ട്രേറ്റിന്റെ ചേംബറിനകത്തേക്ക് കയറി അക്രമം ഉണ്ടാക്കുക, പ്രതിഷേധങ്ങളിലേക്ക് പോവുക എന്നതൊക്കെ വലിയ കുഴപ്പമാണെന്ന് അറിയാത്ത ആളുകളല്ല. അപ്പോൾ അതിങ്ങനെ ആവർത്തിച്ച് വരുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്, അവർ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് കൂടിയല്ലേ ഉണ്ടാകുന്നത്? വേണമല്ലോ, വേണം, ശരിയാണ്, അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ് പറഞ്ഞതിനകത്ത്. വളരെ ശരിയായ കാര്യമാണ്. അതായത് ഇത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. ഇത് അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തെറ്റായ ഓർഡർ പാസാക്കിയാൽ പോലും അതിനെ ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം വാഴ്ചയെ തന്നെ വളരെ ഹാനികരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അത് അതിനെതിരെ നടപടിയെടുക്കുന്നതിന് ഒന്നും പറയാനൊക്കുന്നില്ല ഒരിക്കലും. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് അഭിഭാഷക സമൂഹത്തിന്റെ കയ്യിൽ നിന്ന്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ജസ്റ്റിസ് കമാൽ പാഷ. ബി ബി അരുൺ വീണ്ടും തുടരുന്നു. അരുൺ, ഇത് സംബന്ധിച്ച് പോലീസിന്റെ വിശദീകരണം എന്താണ്? ഇതിനകത്ത് ഈ മജിസ്ട്രേറ്റിന്റെ പരാതിയുടെ വിശദാംശങ്ങൾ എന്താണ്? അവരോട് വളരെ മോശമായിട്ടാണോ ഈ അഭിഭാഷകർ പെരുമാറിയത്? ഇത് ബാർ അസോസിയേഷന്റെ ഭാരവാഹികൾ തന്നെയാണ് എന്നതാണല്ലോ അതിൽ ഏറ്റവും ഗൗരവമായ കാര്യം. അതായത് ഏറ്റവും ഗൗരവപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ തന്നെയാണ്, പ്രത്യേകിച്ചും ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള വക്കീലന്മാരുമായിരിക്കും. അവരാണ് ഇത്രയും കുഴപ്പം പിടിച്ച കാര്യങ്ങളിലേക്ക് പോയത് എന്നുകൂടെ ആണ് വിവരം, അല്ലേ? തീർച്ചയായും ആ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വനിതാ മജിസ്ട്രേറ്റിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം അഭിഭാഷകരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇന്നലെ കോടതിയിൽ നിന്ന് തപാലിലാണ് ഈ പരാതി വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഗുരുതരമായ, അതീവ ഗുരുതരമായ ആരോപണങ്ങൾ, നിങ്ങൾ ഒരു സ്ത്രീയായി പോയി, അല്ലെങ്കിൽ ചേംബറിൽ നിന്ന് വലിച്ചു പുറത്തിട്ട് തല്ലിച്ചതച്ചേനെ, ഇനി ഈ കോടതിയിൽ ആരെങ്കിലും വരണോ എന്ന് ഞങ്ങൾ തരും. അതായത് ഈ കോടതി നടക്കണമെന്ന് പോലും, ജുഡീഷ്യറി നടക്കണമെന്ന് പോലും തീരുമാനിക്കുന്ന അധികാരം തങ്ങൾക്കാണെന്നാണ് ഈ അഭിഭാഷക സമൂഹം മജിസ്ട്രേറ്റിനോട് പറഞ്ഞിരിക്കുന്നത്. കോടതി നടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ആരെങ്കിലും കോടതിയിൽ വരണമോ എന്ന് തീരുമാനിക്കും. അതുമാത്രമല്ല, മജിസ്ട്രേറ്റ് റൂമിൽ വാതിൽ വലിച്ചടച്ച ശേഷം, പുറത്തിറങ്ങിയ ശേഷം കോടതിയിൽ ഇരുന്ന ജീവനക്കാരോടും അവിടെയുള്ള ഒരുപക്ഷെ വാദികളും അല്ലെങ്കിൽ കക്ഷികളും ഉണ്ടായിരിക്കാം, അവരോടൊക്കെ കോടതി ഇവിടെ അവസാനിച്ചിരിക്കുന്നു, ഇനി കോടതി ഇവിടെ ഇല്ല, കോടതിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഈ അഭിഭാഷകരാണെന്ന്. ഇത് അരുൺ, ഇത് വളരെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ജഡ്ജിക്കെതിരെ തന്നെയാണ്, അതും വനിതാ ജഡ്ജിക്കെതിരെയാണ് ഈ കയ്യൂക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവർ അത് പറയുമ്പോൾ തന്നെയും ആ നേരത്തെയുള്ള ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള സംഭവം ഉണ്ടല്ലോ, അതുകൂടെ ഓർമ്മയിൽ വരും സ്വാഭാവികമായിട്ടും. രണ്ടും രണ്ട് കേസുകളായിരിക്കാം, പക്ഷേ ഇവർ തന്നെ ആയിരിക്കുമല്ലോ ഒരുപക്ഷെ അതിന് പിന്നിൽ ഉണ്ടാവുക. ഈ വഞ്ചൂർ കോടതിയുമായി ബന്ധപ്പെട്ട് ഇവർ ഈ ഒരു ഒരു ഗുണ്ടകൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലെയുള്ള സംഭവങ്ങളിലേക്ക് പോവുകയാണോ? അത് കടന്ന് ഈ മജിസ്ട്രേറ്റിനെതിരെ പോലും, ജഡ്ജിക്കെതിരെ പോലും ഈ കയ്യൂക്ക് പ്രയോഗിക്കുന്നതിലേക്ക് എത്തുകയാണോ കാര്യങ്ങൾ? തീർച്ചയായും ഫനീഷ്, ആരെയും ചോദ്യം ചെയ്യാവുന്ന, ആർക്കും മുകളിലുള്ള ഒരു സംഘമായി വഞ്ചൂർ കോടതിയിലെ, വഞ്ചൂർ ബാറിലെ അഭിഭാഷകർ മാറുന്നത് ഇത് ആദ്യമല്ല. നേരത്തെ പല സംഭവങ്ങൾ മാധ്യമങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ചതും വനിതാ മാധ്യമ പ്രവർത്തകരെ പോലും ഗുണ്ടകൾ എന്ന് പറഞ്ഞ് പരസ്യമായി ഫ്ലക്സ് ബോർഡുകൾ നഗരത്തിലുള്ള മറ്റതും മാത്രമല്ല, ഒരു SIയെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും അവസാനം റെയിൽവേ പോലീസ് SIക്ക് തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെച്ച് അവിടെ രക്ഷപ്പെടേണ്ട അവസ്ഥയുണ്ടായതും ഇതേ കോടതിയിലാണ്. അഭിഭാഷകർക്കെതിരെ കേസെടുത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ആ സ്റ്റേഷനിലേക്ക്, കോടതിയിലേക്ക് വന്നാൽ അവരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. വഞ്ചൂർ സ്റ്റേഷനിലെ SIമാർക്ക് പോലും അത്തരത്തിലുള്ള അനുഭവമുണ്ട്. ഇപ്പോൾ ഈ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു,
ഇതിന്റെ തുടർ നടപടികളിലേക്ക് പോലീസിനെ കടക്കുക അത്ര എളുപ്പമല്ല. പോലീസ് തീർച്ചയായും കോടതിയിൽ ദിവസവും ദൈനംദിന കാര്യങ്ങൾക്ക് കോടതിയിലേക്ക് വരേണ്ടവരാണ്. പ്രത്യേകിച്ചും കോടതിക്ക് അടുത്തുള്ള സ്റ്റേഷനിലായ വഞ്ചൂരിലെ പോലീസുകാർ അവർക്ക് ഒരു കാരണവശാലും കോടതിയിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യങ്ങൾ മുണ്ട് മുമ്പ് ഇതേ അഭിഭാഷക സംഘം തീർത്തും ഗുണ്ടകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗം നേരത്തെയും ഉണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ നേരത്തെ ഡോക്ടർമാരോട് പോലീസുകാരോട് അതുപോലെ എല്ലാ സമൂഹത്തിലെ മറ്റു ആൾക്കാരോടും എല്ലാം കാണിച്ച ശേഷം ഇപ്പോൾ പത്രക്കാരോടും കാണിച്ചു. അതിനുശേഷം ഇപ്പോൾ വനിതാ മജിസ്ട്രേറ്റ് അടുത്തേക്ക് പോലും അവരുടെ ഇത്തരത്തിലുള്ള ഗുണ്ടായി തുല്യമായ പ്രവർത്തനം എത്തിച്ചേർന്നിരിക്കുകയാണ്. മജിസ്ട്രേറ്റിനെ വളരെ മോശമായി തന്നെയാണ് ഒരു വനിതാ മജിസ്ട്രേറ്റിനെ അവരുടെ ജോലി തടസ്സപ്പെടുത്തുക. ഈ കോടതി ഇല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം മജിസ്ട്രേറ്റിന് മാത്രമാണ്. ഒരു കോടതി എപ്പോൾ ആരംഭിക്കണം, എപ്പോൾ അവസാനിപ്പിക്കണം, എവിടെയാണ് കോടതി, അതാണ് അതിലെ കോടതിയുടെ പ്രവർത്തനം തന്നെയും ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ മാത്രം ഉള്ള അഹങ്കാരം കാണിക്കുന്ന ആളുകളായിട്ട് ഈ അഭിഭാഷകർ മാറി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അരുൺ, ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ ഇത്രമേൽ ഈ കേസിൽ പ്രകോപിതരായത്? ഈ മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് നിന്ന് എന്തോ വീഴ്ച വന്നിട്ടുണ്ടോ എന്നോ എന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നുണ്ടായിരുന്നു ഉത്തരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അപ്പോഴും അത് പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടത് നിയമപരമായി തന്നെയാണ്. ആ നിലക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അത്. പക്ഷേ അല്ലാതെ ചേംബറിനകത്തേക്ക് ഇടിച്ചു കയറുക, ഭീഷണിപ്പെടുത്തുക, കോടതിയുടെ പ്രവർത്തനം ഒന്നാകെ നിർത്തിവെച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുക, അതൊന്നും ചെയ്യാൻ അഭിഭാഷകർക്ക് ഒരു അവകാശവുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, അദ്ദേഹം പറയേണ്ടതുമല്ല പറയേണ്ടതുമില്ല. അഭിഭാഷകർക്കും അത് അറിയാവുന്നതാണ്. അപ്പോൾ അവരെ ഇത്രക്ക് പ്രകോപിപ്പിച്ച കേസ്, അവർക്ക് ഇത്രക്ക് അമിത താല്പര്യമുള്ള കേസ് എന്തായിരുന്നു? ഒരു ഒരു വാഹന അപകട കേസുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ആരംഭിക്കുന്നത്. ഒരു KSRTC ഡ്രൈവർ ഒരു സ്ത്രീയെ വാഹനം ഇടിക്കുന്നു. ആ കേസ് സാധാരണ പെറ്റി കേസായി കുറ്റമേറ്റുപറഞ്ഞാൽ ചെറിയ തുക പെറ്റി അടച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കേസാണ്. പക്ഷേ ഈ കേസിൽ എന്തുകൊണ്ടോ അതിന് ആ ഡ്രൈവർ ആ പ്രതി തയ്യാറായില്ല. പകരം കേസ് നടത്താമെന്ന് അദ്ദേഹം വാദിച്ചു. 2015 കേസിന് ആസ്പദമായ സംഭവം ആദ്യമുണ്ടാകുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ കേസ് വരുന്ന തൊട്ട് മുമ്പ് ഈ വാദി വന്ന് പ്രതിയോട് പറഞ്ഞു, നിങ്ങൾ 10,000 രൂപ തന്നാൽ കേസ് ഒത്തുതീർക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഈ KSRTC ഡ്രൈവർ പറഞ്ഞത് എനിക്ക് അതിനുള്ള വഴിയില്ല, അത്രയും വരുമാനം എനിക്കില്ല, ജോലി ശമ്പളം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്, അതുകൊണ്ട് 10,000 രൂപ എന്ന് കേസ് ഒത്തുതീർക്കാൻ കഴിയില്ല എന്ന് പ്രതി പറയുകയും തുടർന്ന് വാദി കോടതിയിൽ ഹാജരാകുമ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അഭിഭാഷകൻ ഇതേ പ്രതി തന്നോട് തന്നെ ഭീഷണിപ്പെടുത്തി, കേസ് പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തി എന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ പറയുകയും ചെയ്തു. ഇതോടുകൂടിയാണ് മജിസ്ട്രേറ്റ് ഈ പ്രതിയെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടുന്നത്. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ റിമാൻഡ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും പരാതി പറയുകയാണെങ്കിൽ ആ പരാതിയിൽ അന്വേഷണം പോലീസിനെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് പിന്നീട് മാത്രമേ അത്തരം കാര്യങ്ങളിൽ കടക്കാനാകൂ. ഒന്ന് പെറ്റി കേസാണ്, വളരെ നിസ്സാരമായ കേസാണ്. മറ്റൊന്ന് ഉടനടി നടപടിയില്ലാതെ റിമാൻഡ് ചെയ്യാൻ സാധാരണ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടാണ് അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഇത്രക്ക് ഹീനമായുള്ള നടപടി ഉണ്ടായത്. അത് ഏത് നിലക്കാണ് പോലീസ് വിശദീകരിക്കുന്നത്? പോലീസ് ഏത് വിധത്തിലായിരിക്കും ഇടപെടുക? പോലീസ് കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ജാമ്യമില്ലാ കുറ്റമാണ് വകുപ്പുകളാണ് അഭിഭാഷകർക്കെതിരെ ചേർത്തിരിക്കുന്നത്. കൃത്യമായ പരാതി തീർച്ചയായിട്ടും നേരിട്ട് ഒരു അഭിഭാഷക അല്ലെങ്കിൽ കോർട്ട് ഓഫീസർ ഇത്തരം ഒരു പരാതി നൽകുമ്പോൾ ഒരു നിമിഷം അരുൺ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് മജിസ്ട്രേറ്റിനെ ഭീഷണിപ്പെടുത്തി, ചേംബറിൽക്കാരെ ഭീഷണിപ്പെടുത്തി, ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ സംബന്ധിച്ച് അഭിഭാഷകർ അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടായിരിക്കണം. അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് പ്രചരിക്കുന്ന ഒരു വീഡിയോ, ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്, അതിലേക്ക്. കോടതിയുടെ നടപടി അഭിഭാഷകരുടെ ഫ്രട്ടേണിറ്റിയെ ബാധിക്കുന്ന തരത്തിലായിരുന്നു. അവരെല്ലാവരും ചാടി എണീറ്റു കോടതി നടപടിക്രമങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു. അവർ ഉടൻ തന്നെ ചേംബറിൽ പോയി. ഇതറിഞ്ഞ ബാലസുരേഷൻ ഭാരവാഹികൾ ചേംബറിൽ അവരുമായി സംസാരം നടത്തി. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഞാൻ എഴുതിയ ഓർഡർ എനിക്ക് തിരുത്താൻ കഴിയില്ല, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഓർഡറിനെ ചലഞ്ച് ചെയ്തു, എനിക്കൊന്നും വരാനില്ല. സ്വാഭാവികമായിട്ടും ബാലസുരേഷൻ ഭാരവാഹികൾ പറഞ്ഞു, നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് കൊള്ളാം, ഒരു പുരുഷനായിരുന്നെങ്കിൽ വെളിയിലിറങ്ങിയ കയ്യും കാലും ഞങ്ങൾ അടിച്ചൊടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം പറഞ്ഞതിന് ശേഷം എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. കംപ്ലീറ്റ് അത് അടച്ച് പ്രതികളെ പിന്നെ അതിനകത്തിരുന്ന അഭിഭാഷകരെ മുഴുവൻ പുറത്തിറക്കി കോർട്ട് ഹാൾ അടയ്ക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവരെ ചേംബറിൽ പൂട്ടിയിടുകയൊന്നും അല്ല ചെയ്തത്. കോർട്ട് ഹാൾ അടച്ച് വക്കീലന്മാരെല്ലാം പുറത്തിറങ്ങിയത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പൂട്ടി താക്കോലെടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇതറിഞ്ഞ് ജില്ലാ ജഡ്ജി പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യൂ എന്ന് പറഞ്ഞു. ആ അഫിഡവിറ്റ് കോടതി ക്രിമിനൽ MC ആയിട്ട് ട്രീറ്റ് ചെയ്ത് ബെയിൽ അനുവദിക്കാനുണ്ടായത്. അങ്ങനെയാണ് ബെയിൽ ജാമ്യത്തിൽ ഇറങ്ങിയത്. സ്വാഭാവികമായിട്ടും ഇതിലെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മുടെ അഭിഭാഷക സംഘടനകൾ കാലാകാലങ്ങളിലായി പല വേദികളിലും ഉന്നയിക്കുന്ന കാര്യമാണ്. അഭിഭാഷകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന ഓഡിയോ ആണത്. അതായത് ഇത് സംബന്ധിച്ച് എന്താണ് അഭിഭാഷകരുടെ വാദമെന്ന് അവർ പറയുകയാണ്. അതിനകത്ത് അരുൺ അത് വ്യക്തമാണ്, കൃത്യമായിട്ട് പറയുന്നത് അഭിഭാഷകരുടെ ഫ്രറ്റേണിറ്റിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞങ്ങളെല്ലാം ചാടി എഴുന്നേറ്റു, ഞങ്ങൾ അവിടെ ചെന്നു, ചേംബറിൽ ചെന്നു, അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന നിലക്കാണ്. അത് അവിടെ കൃത്യമായിട്ട്
ജഡ്ജ് പറയുന്ന കാര്യം ഇതാണ്, ഞാൻ എഴുതിയ വിധി എനിക്ക് തിരുത്താനാകില്ല, നിങ്ങളത് നിയമപരമായി ചലഞ്ച് ചെയ്തോളൂ എന്ന് അവർ പറയുന്നുണ്ട്. അത് അതിന്റെ നിയമപരമായുള്ള ശരിയായ വഴിയാണ് താനും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് വരാം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അരുൺ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ദിലീപിന്റെ ദൃശ്യങ്ങൾ